ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ഒരു ആബിദ് ജീവിച്ചിരുന്നു. ആ മഹാന്റെ പേര് ജുറൈജ് എന്നായിരുന്നു. ജുറൈജ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഉമ്മ വന്ന് വിളിച്ചു, യാ ജുറൈജ്, ജുറൈജേ എന്ന് വിളിച്ചു. ആ മകന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. രണ്ടാമതും വന്നു വിളിച്ചു, മൂന്നാമതും വന്നു വിളിച്ചു. ആ മകൻ ജവാബ് കൊടുത്തില്ല. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു പോയി, അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യൻറുറ ഇലാ വുജൂഹിൽ മുമിസാത്. അല്ലാഹുവേ എന്റെ മകനെ നീ മരിപ്പിക്കരുതേ, എന്റെ മകനെ നീ മരിപ്പിക്കരുതേ. ഹത്താ യൻറുറ ഇലാ വുജൂഹിൽ മുമിസാത്. അഭിസാരികമാരുടെ മുഖം കാണുന്നത് വരെ, വേശ്യാസ്ത്രീകളുടെ മുഖം കാണുന്നത് വരെ എന്റെ മകനെ നീ മരിപ്പിക്കല്ലേ. ഒറ്റ ദ്വാ, ഇത് നല്ല ദ്വായാണോ അതോ ബദ്വായാണോ? എങ്ങനെയുണ്ട്? ബദ്വായ ചെയ്തു പോയി, അല്ലാഹു സ്വീകരിച്ചു. എന്തു സംഭവിച്ചു? ബുഖാരി റിപ്പോർട്ട് ചെയ്യുക. ഇത് ചുമ്മാ ഈ കഥയൊന്നും അല്ല, ഇത് ആധികാരികമായ ചരിത്രം. നമ്മുടെ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ആധികാരികമായ ചരിത്രം. സഹീഹ കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് പറഞ്ഞാൽ പോരെ അല്ലേ? സഹീഹ് ഇഷ്ടം പോലെ പറയാനുണ്ടല്ലോ. എന്തു സംഭവിച്ചു? ജുറൈജ് സമൂഹത്തിൽ അറിയപ്പെട്ടു, പോപ്പുലർ ആയി. ഒരാൾ അറിയപ്പെടുമ്പോ കുറെ അസൂയക്കാരുണ്ടാകും. നോക്കൂ, ജുറൈജ് റളിയല്ലാഹു അൻഹുവിനും അസൂയക്കാരുണ്ടായി. അവരിൽ ചിലർ ചിന്തിച്ചു, ജുറൈജിന് പണി കൊടുക്കണം, ജുറൈജിനെ ഇരുത്തിക്കളയണം. ഇന്ന് ജനങ്ങൾ ജുറൈജിനെ സ്നേഹിക്കുന്നു, ജുറൈജിന്റെ അടുക്കൽ ചെല്ലുന്നു. ആ ജുറൈജിന് നല്ലൊരു പണി കൊടുത്ത് മൂലക്കിരുത്തണം എന്ന് കുറച്ചാളുകൾ ചിന്തിക്കുന്നു. അവരെന്ത് ചെയ്തു? അന്നാട്ടിലെ സുഖിയും സുന്ദരിയുമായ ഒരു മോശമായി ജീവിച്ച ഒരു സ്ത്രീയെ അതിനു വേണ്ടി ഏർപ്പാട് ചെയ്തു. ആ പെണ്ണിനോട് പറഞ്ഞു, ജുറൈജിന്റെ വീട്ടിൽ ചെല്ലണം, ജുറൈജിനെ വശീകരിക്കണം. അങ്ങനെ ആ പെണ്ണിനെ ഏർപ്പാട് ചെയ്തുകൊണ്ട് ആ പെണ്ണ് ജുറൈജിന്റെ സൗമഹത്ത്, ജുറൈജ് ഇബാദത്ത് ചെയ്യുന്ന പർണശാല ആ ടെന്റിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ജുറൈജ് ആ പെണ്ണിനെ നോക്കുക പോലും ചെയ്തില്ല. അവിടെ നിന്നും അടുത്തപ്പോ ആ പെണ്ണ് നേരെ പോയത് ആടുകളെ മേയ്ക്കുന്ന ആട്ടിടയന്റെ അടുത്തേക്കാണ്. ആട്ടിടയൻ ഈ പെണ്ണിനെ കാണേണ്ട താമസം അവരിരുവരും സുഹൃത്തു ബന്ധം പുതുക്കിക്കൊണ്ട് അവരിരുവരും ശാരീരികമായ സംഗമത്തിലേക്ക് കടക്കുകയാണ്. നോക്കൂ, അതിൽ നിന്നും ഒരാൾ കുഞ്ഞു ജനിക്കുന്നു. തന്റെ സൗന്ദര്യം, തന്റെ ആകാര സൗഷ്ടവത്തിൽ ജുറൈജ് ആകൃഷ്ടനായില്ല എന്ന് കണ്ട ആ പെണ്ണെന്ത് ചെയ്തു? രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്തു. ആ കൊച്ചിനെയും ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ വന്നു. വന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഈ നവജാത ശിശു ജുറൈജ് എനിക്ക് സമ്മാനിച്ചതാണ്. ഞാൻ ജുറൈജും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോഴുണ്ടായ കുഞ്ഞാണിത്. നിങ്ങളെല്ലാം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ജുറൈജ് കപടഭക്തനാണ്. ഇത് കേൾക്കേണ്ട താമസം ജനങ്ങൾ ഇളകി. ജനങ്ങൾ വന്നു, ഹദമോ സമഅതഹു, ഹദീസിൽ കാണാം അദ്ദേഹത്തിന്റെ കൂടാരം അടിച്ചു തകർത്തു ജനങ്ങൾ. അദ്ദേഹത്തെ വറബു അടിക്കാനും തുടങ്ങി, കൈവച്ചു. അപ്പോൾ ജുറൈജ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് തല്ലുന്നത്? നിങ്ങൾ എന്തിനാണ് എന്റെ ഈ ഹാങ്കാഹിനെ പൊളിച്ചു കളഞ്ഞത്? ഞാൻ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലമല്ലേ? അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, നിന്റെ ആരാധന കാപട്യത്തിൽ അധിഷ്ഠിതമാണ്, നീ കപടഭക്തനാണ്, നീ ആ സ്ത്രീയുമായി വ്യഭിചരിച്ചില്ലേ, അതിൽ നിന്നുണ്ടായ കുഞ്ഞല്ലേ ഈ കുഞ്ഞ്? ജുറൈജ് പറഞ്ഞു, ഞാൻ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല, എന്റെ കുട്ടിയല്ല. നോക്കൂ, ജുറൈജ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കരിച്ചു, എന്നിട്ട് പ്രാർത്ഥിച്ചു, എന്നിട്ട് ആ നവജാത ശിശുവിന്റെ അടുത്തേക്ക് വരികയാണ്. വന്നുകൊണ്ട് തന്റെ വിരൽ കൊണ്ട് തൊക്കിളിന്റെ ഭാഗത്ത് കുത്തി, എന്നിട്ട് ചോദിച്ചു, യാ ഗുലാം അബാദ, ഏ കുഞ്ഞേ, നിന്റെ ഉപ്പ ആരാണ്? ആരാണ് നിന്റെ പിതാവ്? നോക്കൂ, ജനങ്ങളെല്ലാം വളരെ കൗതുകത്തോടെ നോക്കുകയാണ്. ആ കുഞ്ഞു പറയുന്നു, ആ കുഞ്ഞു പറയുകയാണ്, ഫുലാനുർ റാണി, എന്റെ പിതാവ് ആട്ടിടേനാണ്, ആട്ടിടേനാണ്.
ജനങ്ങളെല്ലാം മുഖത്ത് വിരൽ വെച്ചു. അവര് വന്നുകൊണ്ട് അതാ ജുറൈജിനെ തലോടാൻ തുടങ്ങി. ഹദീസിൽ വരുന്നുണ്ട് അവര് തടകാൻ തുടങ്ങി. അവര് പറഞ്ഞു, നബിനേ സൗമാതകമിൻ ദഹബ്, നീ നിരപരാധിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. നിന്റെ ടെന്റ് ഉണ്ടല്ലോ, ഞങ്ങൾ പൊളിച്ചു കളഞ്ഞ നിന്റെ ആ കൂടാരമുണ്ടല്ലോ, പർണശാല, അത് സ്വർണം കൊണ്ട് ഞങ്ങൾ നിനക്ക് പണിതു തരാം. നീ ശരിയായ ഭക്തനാണെന്ന് ഇപ്പൊ മനസ്സിലായി, നീ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോ സുഹൃത്തുക്കളെ, ജുറൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ എനിക്ക് സ്വർണം കൊണ്ട് എന്റെ ടെന്റ് പണിതു തരേണ്ടതില്ല. എനിക്ക് ആദ്യത്തത് പോലെ തന്നെ ഉണ്ടായിരുന്നത് പോലെ തന്നെ നിർമ്മിച്ചു തന്നാൽ മതി. നോക്കോ, ശിഷ്ടകാലം ആ ജനതയിൽ അവരോടൊത്ത് ജുറൈദ് ജീവിച്ചു. വഫാതായി എന്ന് ഹദീസിൽ വരുന്നുണ്ട്. അല്പനിമിഷം ഏതാനും സമയം അവര് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. കാരണം മാതാവിന്റെ പ്രാർത്ഥന اللهم لا تمته حتى ينظر الى وجوه المؤمنات اللهوه ഇവനെ നീ മരിപ്പിക്കല്ലേ വേശ്യകളുടെ മുഖം കാണുന്നത് വരെ. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ട് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം സമൂഹത്തിന് അള്ളാഹു വ്യക്തമാക്കി കൊടുത്തു. അല്പകാലം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. അത് ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അപ്പൊ മാതാവിൽ നിന്ന് നല്ല ദുആ നമ്മൾ നേടിയെടുക്കണം. ഉമ്മച്ചിയുടെ നല്ല ദുആ നേടിയെടുക്കണമെങ്കിൽ അവരെ സന്തോഷിപ്പിക്കണ്ടേ? വേണ്ടേ? വാപ്പാടെ നല്ല ദുആ നേടിയെടുക്കണമെങ്കിൽ വാപ്പായ്ക്ക് സന്തോഷം കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? അപ്പാൻ എങ്ങനെയാ സന്തോഷിപ്പിക്കാ? മാതാപിതാക്കൾ ഒരുപോലെയാണ്. അഞ്ച് സ്ഥലത്ത് സൂറത്തുൽ നിസ്റ അല്ലാഹു പറയുന്നു, വഖല്ലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദക അൽകിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ قل لهما اوف ولا تنهرهما الله പറയുന്നു, നിന്റെ റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു, ജഡ്ജ്മെന്റ് നൽകുന്നു. വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇമ്മായ നിന്റെ മുമ്പിൽ മാതാപിതാക്കളിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും വാർദ്ധക്യത്തിൽ ഉണ്ടെങ്കിൽ, നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരുമോ പ്രായമായി വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു പറയുന്നു, നീ അവർ രണ്ടുപേരോടും പറയരുത്, പോലും പറയരുത്, നീ അവരെ പുറത്താക്കരുത്, അവരെ നീ വരട്ടരുത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, റെസ്പെക്റ്റുള്ള വാക്ക് മാത്രമേ നീ അവരോട് പറയാവൂ. നാലാമത്തത് അല്ലാഹു പറയുന്നു, വഖ്ഫിദ് ലഹുമാ ജനാഹൽ ഖുല്ലി മിനർറഹ്മാ, നീ നിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും താഴ്ത്തി കൊടുക്കണം. വൽ ജനാഹൽ ഖുല്ലി മിനർറഹ്മാ, കാരുണ്യത്തിന്റെ ചിറക് നീ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും താഴ്ത്തി കൊടുക്കണം. നീ പ്രാർത്ഥിക്കണം അവർ രണ്ടുപേർക്കും, റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ. അഞ്ചു നേരം പ്രാർത്ഥിക്കണമെന്ന് അയിമ്മത്തുൽ അർബഅ നാലിമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ചുരുങ്ങിയത് അഞ്ചു നേരം ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണം നാം. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ, നാഥാ എന്റെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണമേ. കമാ റബ്ബയാനി സഗീറാ, എന്റെ കുട്ടിക്കാലത്ത് എന്നെ സംരക്ഷിച്ച് പോറ്റി വളർത്തിയതുപോലെ നീ അവരെ അനുഗ്രഹിക്കണമേ. കണ്ടോ,
മാതാപിതാക്കളോട് എന്ന് പറയരുത്. അതിനേക്കാൾ ഒരു ചെറിയ പദം ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹു അത് പറഞ്ഞേനെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. മനസ്സിലായില്ല. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഉമ്മ വിളിച്ചു, ഒരു മാതാവ് വിളിച്ചിട്ട് പറയുകയാണ്, വാല പറയുന്ന ഷമ്മാസ് ഉസ്താദല്ലേ, അതെ അതെ അതെ, നിങ്ങളുടെ വാല ഞാൻ കേട്ടോണ്ടിരിക്കുക, ഖിയാമത്തിന്റെ അടയാളം. ഞാൻ ചോദിച്ചു, എന്താ വിളിച്ച? ടസ്രീ കരയുകയാണ്, ആ ഉമ്മ കരയുകയാണ്. ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾ പറയും കരയാതെ ആ സ്ത്രീ? ഞാൻ ജില്ലയുടെ പേര് പറയുന്നില്ല, സ്ഥലപ്പേരും പറയുന്നില്ല. ആ സ്ത്രീ പറഞ്ഞിരുന്നു, ഒരിടത്തു എന്നെ പരിചയപ്പെടുത്തല്ലേ, സംഭവം പറയുന്നില്ല, കുഴപ്പമില്ല. എന്താന്ന് ചോദിച്ചപ്പോ അമ്മ പറയുകയാണ്, എന്റെ മകൻ 24 വയസ്സ്, എന്റെ മകന് സർക്കാരിൽ ജോലി, എന്റെ മകൻ എന്നെ തല്ലുന്നു, ചവിട്ടുന്നു, പലപ്പോഴും എന്റെ മകന്റെ ഇടി കൊണ്ടി ഞാൻ മറിഞ്ഞു വീണിട്ടുണ്ട്. അവൻ എന്നെ അപായപ്പെടുത്തിയേക്കുമോ എന്ന് വരെ ഞാൻ ഭയപ്പെടും. ഒരു തള്ള കരഞ്ഞുകൊണ്ട് 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചു. സുഹൃത്തുക്കളെ, കളവ് പറയുന്നതല്ല, വല്ലാഹി എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെ നമ്പര് കിട്ടി? അത് ഉസ്താദിന്റെ യൂട്യൂബിലെ പ്രസംഗത്തിൽ നമ്പര് കൊടുത്തിട്ടുണ്ടല്ലോ, അത് കാണുന്നുണ്ട്. അങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഉമ്മയെ, ഒരു മകൻ, പെണ്ണ് കെട്ടാറായ ഒരു പയ്യൻ തല്ലുക, ചവിട്ടുക, തൊഴിക്കുക, പച്ചത്തെറിയാണ് പറയുന്നത്. ആ തള്ള പറയുക, അല്ലാഹ് പറഞ്ഞു, നീ പറയല്ലേ, നോക്കൂ, മാതാപിതാക്കൾ നിന്റെ മുമ്പിൽ വാർദ്ധക്യത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹു എടുത്തു പറഞ്ഞു. അപ്പോ വാർദ്ധക്യം നമുക്കറിയാം, ജീവിതത്തിലെ ഏറ്റവും പരിലാളനയും ഹിദ്മത്തും ബെസ്റ്റ് സർവീസും ഒക്കെ നമ്മൾ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ടൈമാണ് വാർദ്ധക്യം. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് കടക്കുക. ഞാനും അസീസ് ഉസ്താദും ഫരീദ് ഉസ്താദും ഒക്കെ വൃദ്ധരായ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഉമ്മയ്ക്ക് 75 വയസ്സ്, എന്റെ മാതാവിന്റെ മുട്ടിന് തേയ്മാനമാണ്, എന്റെ മാതാവിന് സ്റ്റെപ്പ് കയറാൻ കഴിയില്ല, ഭയങ്കര വേദന. ഈ വേദനയും ഇതൊക്കെ നാം അനുഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ മാതാപിതാക്കളോട് നാം കയർത്ത് സംസാരിക്കരുത്, അവരെ അസഭ്യം പറയരുത്, അവരെ മർദ്ദിക്കരുത്. നമ്മുടെ മാതാപിതാക്കളെ നാം വീട്ടിൽ നിന്ന് പുറത്താക്കരുത്, അവഗണിക്കരുത്. നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, നമ്മുടെ ലൈഫ് പാർട്ണർ, നമ്മുടെ ജീവിത പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉപ്പയെയും ഉമ്മയെയും ഇറക്കി വിടരുത്, ശകാരിക്കരുത്, ഹോംനേഴ്സിനെ കൊണ്ട് പരിചരിപ്പിക്കരുത്, ഡേ കെയറിൽ കൊണ്ടുപോയി തള്ളരുത്. അല്ലാഹു നമ്മളെക്കാക്കട്ടെ. ഈ വിനീതൻ ഒരിക്കൽ ഒരു പ്രസംഗത്തിന് പോയി, ഭക്ഷണം കഴിക്കാനും വീട്ടിൽ കടന്നപ്പോ ആ വീട്ടിൽ നിന്നും ഞരക്കം കേൾക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് ആ ഞരക്കം? അപ്പോൾ വീട്ടിലെ കുട്ടികൾ പറഞ്ഞു, അതൊരു പുരാവസ്തുവാണ്. ഞാൻ ആ റൂമിലേക്ക് കയറിയപ്പോ കണ്ടത് ആ വീട്ടിലെ ഒരു വല്യുപ്പ കട്ടിലിൽ ചുരുണ്ട് കിടക്കുന്നു. സുഹൃത്തുക്കളെ, മലവും മൂത്രവും ഒക്കെ ശരീരത്തിൽ നന്നായി പടർന്നിട്ടുണ്ട്. അപ്പൊ നാളെ നമ്മുടെ മക്കൾ നമ്മളെ പറ്റി പറയും, പ്രായമായി കഴിയുമ്പോ എന്ത് പറയും? അല്ലാഹു തആല അത് കേൾക്കുന്നതിന് മുമ്പ് വഫാത്ത് ആവാൻ പടച്ച തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കട്ടെ, നല്ല മക്കളായി അല്ലാഹു കബൂലാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾ പുറത്താക്കരുത്. വലാ തൻഹർഹുമാ വഖുല്ലഹുമാ, ഉപ്പയോടും ഉമ്മയോടും പറയണം ഖൗലൻ കരീമായ വാക്ക്, റെസ്പെക്ട് ഉള്ള വാക്ക്, വിനയം തുളുമ്പുന്ന റെസ്പെക്ടുള്ള സംസാരം.
നിങ്ങൾ പറയണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് നോക്കൂ, അല്പം സാഹിത്യാത്മകമായിട്ടാണ്, നിങ്ങൾ വിരിച്ചു കൊടുക്കണം, സ്നേഹത്തിൽ ചാലിച്ച കാരുണ്യത്തിൽ ചാലിച്ച നിങ്ങളുടെ ചിറക് നിങ്ങൾ ഉപ്പാക്കും ഉമ്മാക്കും വിരിച്ചു കൊടുക്കണേ. എന്താണ് ഇതിന്റെ വാക്കിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ പറയുകയാണ്, നീ ദുനിയാവിൽ എത്ര വലുതായാലും നിന്റെ പാരന്റ്സ് നിന്റെ മാതാപിതാക്കളുടെ മുന്നിൽ നീ വലുതാകുന്നതല്ല. നിനക്ക് അല്ലാഹു നൽകിയ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക കഴിവുകളെല്ലാം, നിനക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെല്ലാം നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ പങ്കുവെക്കണം പങ്കുവെക്കണം. കാരുണ്യത്തിൽ ചാലിച്ച ആ ചിറക് നീ വിരിച്ചു കൊടുക്കുന്ന തള്ളക്കോഴി കുഞ്ഞുങ്ങൾക്ക് ചിറക് വിരിച്ചു കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? നല്ല ഭക്ഷണം നമ്മുടെ മാതാപിതാക്കൾ അർഹതപ്പെട്ടതാണ്, നല്ല വസ്ത്രം, നല്ല പരിചരണം, നല്ല അക്കോമഡേഷൻ, നല്ല ഫുഡ്, ഇതൊക്കെ നാം ആസ്വദിക്കുമ്പോ നമ്മുടെ മാതാപിതാക്കൾക്കും കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാട്ടുകാർക്കൊക്കെ വെച്ച് കൊടുക്കും, കൂട്ടുകാർക്കൊക്കെ വെച്ച് കൊടുക്കും, ഗൾഫുകാർ വരുമ്പോ അവർക്കും ബിരിയാണി തേങ്ങാച്ചോറും കൊടുക്കും, മാപ്പച്ചാക്കും അമ്മച്ചാക്കും ഒരു നേരം വെച്ച് കൊടുക്കൂല. ഹബീബേ അവർക്ക് എത്ര വിഷമം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് നല്ല ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപ്പയും ഉമ്മയും ഒരുപോലെയാണ് ഈ ആയത്തിൽ അഞ്ച് സ്ഥലത്ത്. ഇനി അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും വേണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. ഒന്ന് പറയും, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. എന്റെ നാഥ, നീ അവരിരുവരെയും അനുഗ്രഹിക്കണമേ. കമാ റബ്ബയാനീ സഗീറാ. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ശൈശവത്തിൽ കഴിയുമ്പോ അവരാണ് എന്നെ പോറ്റി വളർത്തിയത്. കമാ റബ്ബയാനീ സഗീറാ. എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് സംരക്ഷണം തന്നു. നൊന്ത് പ്രസവിച്ചതും മുലയൂട്ടിയതും എന്നെ സംരക്ഷിച്ചതും എന്നെ പറത്തിയതും ഒക്കെ ആരാ? എന്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഉമ്മയാണ് ഒന്നാം സ്ഥാനത്ത്, ഉപ്പയാണ് രണ്ടാം സ്ഥാനത്ത്. അത് കഴിഞ്ഞാൽ അല്ലാഹു പറഞ്ഞു, വബിദിൽ ഖുർബാ. അടുത്ത ബന്ധുക്കളോട് കടമയുണ്ട്. അല്ലാഹു കഴിഞ്ഞാൽ, മാതാപിതാക്കൾ കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കളാണ്. ആരാണ് അടുത്ത ബന്ധുക്കൾ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ പെങ്ങളല്ലേ മൂന്നാം സ്ഥാനത്ത്, നാലാം സ്ഥാനത്ത് നിന്റെ സഹോദരന്മാരല്ലേ, നിന്റെ ഉപ്പയും ഉമ്മയും ഒത്ത ശക്തിക്കായ സഹോദരൻ, പിന്നീടാരാ അടുത്ത ബന്ധുക്കൾ? അതാ പിതാവിന്റെ സഹോദരങ്ങൾ, പിതാവിന്റെ സഹോദരിമാർ, മാതാവിന്റെ സഹോദരങ്ങൾ, മാതാവിന്റെ സഹോദരിമാർ, ഇവരെല്ലാം അടുത്ത ബന്ധുക്കളാണ്. ഒരിക്കൽ ഒരു സഹാബി മുത്തുനബിയുടെ മുന്നിൽ വന്നു, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി, എനിക്ക് തൗബയുണ്ടോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ തെറ്റെന്താണെന്ന് ചോദിച്ചില്ല, അവിടുന്ന് ചോദിച്ചു, ഫഹല്ലക മിൻഹും, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ സഹാബി പറഞ്ഞു, വഫാതായി പോയി. ഫഹല്ലക മിൻ ഖാലാ, നിന്റെ മാതൃ സഹോദരി ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ ഉമ്മാടെ സഹോദരി ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോഴാ സഹാബി പറഞ്ഞു, എന്റെ മാതൃ സഹോദരി ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ തൗബ അല്ലാഹു പൊറുക്കും, നിന്റെ പാപം അല്ലാഹു പൊറുക്കും, നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. നിന്റെ മാതൃ സഹോദരിക്ക് നീ ഖിദ്മത്ത് ചെയ്യണം. അവർക്ക് നീ ഗുണം ചെയ്തോ. ഒരു ഹദീസിൽ വരുന്നുണ്ട്, അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി, മാതൃ സഹോദരി മാതാവിന്റെ സ്ഥാനത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. മാതൃ സഹോദരി
ഈ വെങ്ങോലയിൽ ഉമ്മാടെ സഹോദരിക്ക് എന്താ പറയുക, എനിക്കറിയില്ല. ഞങ്ങളുടെ ഇരാറ്റുപട്ടയിലൊക്കെ കൊച്ചുമ്മ എന്ന് പറയും, മൂത്തുമ്മ എന്ന് പറയും. ഏട്ടത്തിക്ക് മൂത്തുമ്മാനും അനുജത്തിക്ക് കൊച്ചുമ്മാനും. ഇവിടെ അങ്ങനെ ആണോ? ആ ഏളാമ്മ പിന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വിളിക്കാറില്ല, എന്താടാ പുള്ളേ, അതെ അതെ അതെ, എന്താടാ പുള്ളേ. അത് പെരുപ്പാവൂരുകാരുടെ ഒരു പ്രത്യേക വാക്കാ അല്ലേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുടുംബ ബന്ധം ചേർക്കണം. ഒബിദിൽ കുറുബ സൂറത്തുൻ നിസാ 36-ാമത്തെ ആയത്ത്. ശമാസുസാദി ആയത്ത് വിശദീകരിച്ചിരുന്നുണ്ടെങ്കിലും ഒന്ന് വീട്ടിൽ ചെന്ന് നാളെ സമയം കിട്ടുമ്പോ, ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പ്രാസംഗികരെല്ലാം വന്നു പോയി ലാസ്റ്റ് ആ തഫ്സീർ എടുത്തു നോക്കി, സൂറത്തുൻ നിസാ 36-ാമത്തെ ആയത്ത്. ഒബിദിൽ കുറുബ. ഇനി ആരോടാ കടമയുള്ളത്? ഒബിദിൽ കുറുബ. അങ്ങനെ ഒറ്റയ്ക്കൊന്നും ജീവിക്കാൻ പറ്റൂല. ഞാനും എന്റെ പൊണ്ടാട്ടിയും എന്റെ മക്കളും, അത് പറ്റൂല. അത് സെൽഫിഷാണ്, സ്വാർത്ഥത, അത് പറ്റൂല. ഹദീസിൽ വരുന്നുണ്ട്, ഒന്നരാടം സന്ദർശിക്കണം, മഹബ്ബത്ത് വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വല്ലപ്പോഴുമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം ബന്ധുക്കളെ, നീ വല്ലപ്പോഴും ഒക്കെ ഒന്ന് സന്ദർശിക്കണം. തസ്ദദ് ഹുബ്ബാ, മഹബ്ബത്ത് അധികരിക്കും. മുത്തുമാനെയും ഇളാപ്പാനെയും കൊച്ചുമാനെയും ഒക്കെ നമ്മൾ വല്ലപ്പോഴും കാണാൻ പോകണം. ചുമ്മാ കാണാൻ പോയാ പോരാ, കയ്യിൽ കെട്ടും വേണം. ഹദീസിൽ വരുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തഹാദൗ, നിങ്ങൾ ഹദിയ കൊടുക്കണം, ഹദിയ കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം. ഫൈനഹാ തുഖറിബുൽ ഖുലൂബ്, അത് മനുഷ്യ ഹൃദയങ്ങളെ അടുപ്പിക്കും, ചേർത്തു തരും. ഫൈനഹാ തുദ്ഹിബു വഹറൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ വെറുപ്പ് പോക്കുന്നതാണ്. ഹൃദയത്തിലുള്ള എന്തെല്ലാം വെറുപ്പുണ്ടോ അത് നീക്കിക്കളയും ഹദിയത്തിൽ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ബന്ധുക്കളെ കാണാൻ പോകുമ്പോ മൂത്തുമാക്ക് ഇഷ്ടപ്പെട്ടത് എന്താ? നേന്ത്രപ്പഴമാണ്. കണ്ടില്ലോ, നേന്ത്രപ്പഴം കൊണ്ടേ കൊടുക്കണം. എളാമ്മയ്ക്ക് ഇഷ്ടം നല്ല ലുങ്കിയും മക്കനയുടെ തുണിയാണെങ്കിൽ അതുകൊണ്ടേ കൊടുക്കണം. ഇനി ഒന്നുമില്ലേ, ഒരു 1500 രൂപ അവരുടെ കയ്യിൽ, ഒരു 1300 രൂപ കയ്യിൽ വെച്ച് കൊടുത്താൽ അവർക്ക് ആശുപത്രി പോകാം, ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാവല്ലോ. അവർ 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 മനസ്സിൽ നിന്നോട് വലിയ ആഗ്രഹവും വലിയ മഹബത്തും ഉണ്ടാകും. അവർ ദുആ ചെയ്യും നിനക്ക് വേണ്ടി, ഉമ്മാടെ സ്ഥാനത്താണല്ലോ. സയ്യിദുനാ റസൂലുള്ളാഹി. സഹോദരങ്ങളെ, ഹദീസിൽ വരുന്നുണ്ട്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖി, ആരെങ്കിലും ഫുഡിൽ ബർക്കത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ, വയുനസ ലഹു ഫീ അസരി, ആയുസ് നീളാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ. രണ്ട് ഓഫറാണ്, ഒന്ന് ഫുഡിൽ ബർക്കത്ത്, കുടുംബ ബന്ധം ചേർക്കുന്നവർക്ക് റിസ്ഖിൽ അല്ലാഹു വിശാലത തരും, വിശാലത തരും. ഒരിക്കൽ ഒരാൾ എന്റെ മുമ്പിൽ വന്നു, ഞാൻ കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിൽ ഖതീബായി ജോലി ചെയ്യുമ്പോഴാ, മാട്ടൂല് പഴയങ്ങാടി എന്നൊക്കെ കേട്ടിട്ടില്ലേ, എന്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം ഒരു പ്രവചനം നടത്തി, മോനെ ഭക്ഷണത്തിന് നിനക്കൊരു കുറവ് വരൂല്ല. ശരിയാ, എവിടെ ചെന്നാലും കഴിക്കാനൊരു ഭാഗ്യ സാധുണ്ടോ? അള്ളാഹു പറച്ചോ, ഞാൻ അഹലു ബൈത്തിനെ സ്നേഹിക്കുന്ന ആളാണ്, എന്റെ ഉസ്താദ്മാരെ സ്നേഹിക്കുന്ന ആളാണ്. അവരുടെയൊക്കെ ദുആയ സിയമിനെ രണ്ടു വട്ടം ജീവിതത്തിൽ കാണാൻ സാധിച്ചു. സിയമിനെ കണ്ടിട്ടുണ്ടോ ഈ സദസ്സിൽ? ഒന്ന് കൈപൊക്കെ കണ്ടവര് എന്റെ റബ്ബെ, കടുകിന് പോലും ഓർമ്മയില്ലേ? ഞാൻ രണ്ടു വട്ടം കണ്ടു. രണ്ടാമത് പോയത് രണ്ട് കാര്യത്തിന്, രണ്ട് കാര്യം നടക്കുന്ന എത്രയോ
ജാടകളില്ലാത്ത ഹദീസിന്റെ പദാനുപത അർത്ഥം എന്താണെന്നറിയോ? എന്താ അഷ്റസ? ചീർപ്പ് കൊണ്ടൊന്നും താടിയും തലമുടിയും ഈരാത്ത, അല്പം ജടയൊക്കെ പിടിച്ച മുടിയുള്ള, അഹബറ ഉജാലയൊന്നും മുക്കാത്ത, അയൺ ബോക്സ് കൊണ്ടൊന്നും ഒരശാത്ത, വലിയ ജാടയില്ലാത്ത, സാദാ സീതാ തുണി ഉടുത്ത എത്ര ആളുകൾ നോക്കൂ. നമ്മുടെ അടുത്തൊരു മഹാൻ, രണ്ട് മഹാന്മാര് കിടപ്പുണ്ട് മുടിക്കൽ അല്ലേ? സുഹൃത്തുക്കളെ, അവരെ കാണുമ്പോ ആരും വലിയ സ്വീകരണം ഒന്നും കൊടുക്കൂല, ഗേറ്റ് അടയ്ക്കപ്പെടും. ഇന്ന് വലിയ കാറിൽ വന്നാലേ ഉള്ളൂ സ്വീകരിക്കും, ഇന്നോവായി തന്നെ വരണം, എന്നാലേ ഗേറ്റ് തുറന്നു കൊടുക്കൂ അല്ലേ? അകത്തോട്ട് കൊണ്ടുപോയി കിടത്തുകയുള്ളൂ. ഇത്തരക്കാര് വന്നാൽ ഗേറ്റ് അടയ്ക്കപ്പെടും. അല്ലാഹുവിന്റെ റഹബീബായ മുത്ത് പറയുകയാണ്, മുൻനിർത്തി അവർ വല്ലതും പറഞ്ഞാൽ അല്ലാഹു അത് സാക്ഷാത്കരിച്ചു കൊടുക്കും. അത് നടക്കും, അത് വേണ്ട. ഇങ്ങനെയാണ് സി എം പറഞ്ഞിരുന്നത്, നടക്കും എന്ന് പറഞ്ഞാൽ നടക്കും, വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. ഓപ്പറേഷൻ വേണ്ട. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തിൽ വിശാലത അല്ലാഹു തരുന്ന വലിയ സൗഭാഗ്യമാണ്. അത് കുടുംബബന്ധം പുലർത്തുന്നതിലൂടെ, അത് നാം വിളക്കി ചേർക്കുന്നതിലൂടെയാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. കുടുംബബന്ധം ചേർക്കണേ, ചേർക്കണേ. ഒരു ഖുദ്സിയായ ഹദീസിൽ വരുന്നുണ്ട്, അല്ലാഹു പറയുകയാണ്, ഖലഖു അനർറഹ്മാൻ ഖലഖുതുർ റഹീമാ, ഞാൻ റഹ്മാനാണ്, ഞാനാണ് കുടുംബബന്ധത്തെ സൃഷ്ടിച്ചത്. എന്റെ പേര് തന്നെയാണ് അതിന് ചേർച്ച് വെച്ച് കൊടുത്തതും. നോക്കൂ, കുടുംബ ബന്ധത്തിന് റഹിം എന്ന് പറയും, യൂട്രസിന് പറയുന്നത് റഹിം എന്നാണ്. അല്ലാഹു പറയുകയാണ്, ഞാൻ റഹ്മാനാണ്. റഹ്മാൻ എന്ന ആയുസ്സും അതിനകത്ത് മൂന്ന് ഹെർഫുകൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ മീം. ഈ മൂന്ന് ശരമാണ് റഹീമിനകത്തുള്ളത്, ഹാഹിന് കസ്റാണ്. കുടുംബബന്ധം എന്നാണ് അർത്ഥം റഹീം. റഹമ ഹാഹിന് സുഖോൻ, ആ പദത്തിന്റെ അർത്ഥം യൂട്രസ് എന്നാണ്, ഗർഭപാത്രം എന്നാണ്. എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത് യൂട്രസിലാണ്, ഗർഭപാത്രത്തിലാണ്. നോക്കോ, റഹ്മാനും റഹീമും റഹമും അല്ലാഹു പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ കാണാം. നബി പറയുകയാണ്, ഞാനാണ് കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചത്. കുടുംബ ബന്ധം അല്ലാഹുവിന്റെ അർശമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തക്കോൽ കുടുംബ ബന്ധം പറയുന്നു, മൻ വസലനീ വസലഹുല്ലാഹ്, എന്നെ ചേർച്ചവരെ അല്ലാഹുവേ നീ ചേർക്കണമേ. വമൻ കതാനീ കതാഹുല്ലാഹ്, എന്നെ മുറിച്ചവരെ നീ മുറിച്ചു കളയണമേ. കുടുംബ ബന്ധം റഹിമ അർശുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് പറയും എപ്പോഴും, അല്ലാഹുവേ എന്നെ ചേർക്കുന്നവരെ നീ ചേർക്കണേ, എന്നെ മുറിക്കുന്നവരെ നീ മുറിക്കണേ. ഏതിൽ നമ്മൾ പെടണം? ചേർത്തവരിൽ, ചേർത്തവരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കുടുംബ ബന്ധം, ഉപ്പയുടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരങ്ങൾ, മാമ എന്ന് പറയും, അവരെയൊക്കെ നാം സന്ദർശിക്കണം. സുഹൃത്തുക്കളെ, ഇവരാണ് അടുത്ത ബന്ധുക്കൾ. കുടുംബ ബന്ധം ചേർത്താൽ ആയുസ് നീളും, ആപത്തുകൾ അള്ളാഹു മാറ്റിത്തരും. അല്ലാഹുവിന്റെ കദർ തട്ടുകയില്ല ദുആ കൊണ്ടല്ലാതെ. വലാ യസീദു ഫിൽ ഉംരി ഇല്ല അൽ ബിർറു, ആയുസ് നീട്ടിത്തരികയില്ല നാം ചെയ്യുന്ന പുണ്യങ്ങൾ കൊണ്ടല്ലാതെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന മുഅ്മിനീങ്ങളെ, രണ്ട് കാര്യം മുറുകെ പിടിച്ചോ. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ,
ഒറ്റയ്ക്കും ജമാഅത്തായും ഇൻഫിറാദിയും ഇജ്തിമാഇയുമായി ദുആ ചെയ്തോ റബ്ബിനോട്. അല്ലാഹു ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. അതുപോലെ ചെറിയ ചെറിയ പുണ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ. ഹദീസിൽ വരുന്നുണ്ട്, നിങ്ങൾ രോഗികളെ വിസിറ്റ് ചെയ്യണം, രോഗിയെ സന്ദർശിക്കണം. അത്ഇമുൽ ജാഇഅ, വിശക്കുന്നവർക്ക് ഭക്ഷണം ഭക്ഷിപ്പിക്കണം. വഫുഫുൽ ആനി, തടവറകളിൽ കിടക്കുന്നവരെ മോചിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. രോഗിയെ സന്ദർശിക്കുക വലിയ പുണ്യമുള്ളതാണ്. രോഗിയെ കാണാൻ പോകുമ്പോ, രോഗിയുടെ സമയത്ത് അടുത്ത് നിൽക്കുമ്പോ നാം സ്വർഗത്തിന്റെ വിരുന്നിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു രോഗികളെ സന്ദർശിക്കാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഭക്ഷണം ഭക്ഷിപ്പിക്കുക, അന്നം അന്നദാനം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മക്കത്ത് നിന്ന് മദീനത്ത് വന്നപ്പോ ആദ്യം അവിടുന്ന് പറഞ്ഞത് ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ അൻസാറുകളായ ആബാലവൃദ്ധം ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മദീനത്തേക്ക് വന്നപ്പോ, മദീനയിൽ കാലുകുത്തിയപ്പോ അവിടെ ആദ്യം പറഞ്ഞത് അയ്യുഹൽ നാസ് അഫ്ഷുസ്സലാം സിലുൽ അർഹാം അത്ഇമുത്താം സല്ലു ബില്ലൈൽ തദ്ഖുലുൽ ജന്നത ബിസലാം. ഹദീസുകൾ രേഖപ്പെടുത്തുന്നു, തുർമുദി ഉദ്ധരിക്കുകയാണ്. ഓ ജനങ്ങളെ, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണേ. സിലുൽ അർഹാം, കുടുംബബന്ധങ്ങളെ നിങ്ങൾ ഇണക്കി ഇണക്കി ചേർക്കണേ. അത്ഇമുൽ അത്ഇമുത്താം, നിങ്ങൾ ഭക്ഷണം ഭക്ഷിപ്പിക്കണേ, ആഹാരം ഭക്ഷിപ്പിക്കണേ. ആ വസല്ലു ബില്ലൈൽ, നിശയുടെ നിശബ്ദതയിൽ നിങ്ങൾ നമസ്കരിക്കണേ, തഹജ്ജുദ് നമസ്കരിക്കണേ. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾ സലാമത്തായി സ്വർഗത്തിലേക്ക് കടക്കുമേ. ഇതാണ് പുണ്യ റസൂൽ മദീനത്ത് വന്നപ്പോ ആദ്യം പറഞ്ഞത്. നോക്കൂ, അതിൽ ഭക്ഷണം ഭക്ഷിപ്പിക്കുക. ഒരാളെ കൊടുത്ത് മതിയാക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഏത്? നല്ല ചിക്കൻ ബിരിയാണി വിളമ്പി വെച്ചു. അത് തിന്നു കഴിഞ്ഞപ്പോ വീട്ടുകാരൻ വീണ്ടും കൊണ്ടിട്ടു, മതി മതി സുഹൃത്ത്, അതും കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇടല്ലേ. പിന്നെ അയാള് പറയുന്ന വാക്കെന്താന്ന്? മതി എന്ന് പറയാൻ പറ്റിയ ഒരു സാധനം എന്താ? ആഹാരം. കണ്ടോ? അതുകൊണ്ടാ ഭക്ഷണം കൊടുക്കാൻ പറയാം. ഭക്ഷണം കൊടുക്കുന്നവരോട് മഹബത്ത് ഉണ്ടാവും. ഞാനൊരു രണ്ടു മൂന്ന് വർഷം തടസ്സിലാവും. എന്റെ ചെലവ് ഒറ്റ വീട് തന്നെയായിരുന്നു. മൂന്ന് നേരം ആ വീട്ടിൽ നിന്നായിരുന്നു. അല്ലാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് നൽകട്ടെ. അല്ലാഹുമ്മ ബാരികലോ, അല്ലാഹുമ്മ ബാരികലോ. അവര് മുസ്ലിയാര് വരുന്നത് കാത്തിരിക്കും. എനിക്ക് തന്നിട്ടേ അവര് അതൊരു പ്രത്യേക കാലഘട്ടമായിരുന്നു അല്ലേ? ഇന്നല്ലേ ഇപ്പൊ പിന്നെ ഈ ക്യാൻറ്റീനും ഒക്കെ. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ആയുസ് നീളുന്നത് പുണ്യം ചെയ്യുമ്പോഴാണ്. ഹദീസ് ഒരു സംഭവം നമുക്ക് ഉദ്ധരിച്ചു തരുന്നുണ്ട്. ബൈഹഖി ഉദ്ധരിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈസാ ഇബ്നു മറിയം ഒരു ദിവസം നടന്നു പോവുകയാണ്. ഈസാ നബി അലൈഹി സലാം നടന്നു പോകുമ്പോ ഒരു അലക്കുകാരൻ നടന്നു വരുന്നു. തലയിൽ പാണ്ഡവുമുണ്ട്, അലക്കാനുള്ള തുണിയും ഉണ്ട്. അദ്ദേഹം തലയിൽ കെട്ടും കെട്ടിക്കൊണ്ട് വരികയാണ്. മഹാനായ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ വരുന്ന മനുഷ്യൻ ഉച്ചയ്ക്ക് മരണപ്പെടും, ഇദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മരണപ്പെടും എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു. നോക്കോ, അന്നത്തെ വൈകുന്നേരം ഈസാ നബി മടങ്ങി വരുമ്പോൾ ഈ അലക്കുകാരൻ തുണിയെല്ലാം അലക്കി കെട്ടി അതാ തിരിച്ചു വരുന്നു. ശിഷ്യഗണങ്ങൾ ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, അദ്ദേഹം മരിച്ചിട്ടില്ല.
മരിച്ചിട്ടില്ലല്ലോ, എന്ത് പറ്റിയതാണ് മരിച്ചിട്ടില്ലല്ലോ, അങ്ങല്ലേ പറഞ്ഞത് ഉച്ചയ്ക്ക് മരണപ്പെടുമെന്ന് ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു. അദാ മുഖറബുൽ അംലാക് മലക് ജിബ്രീൽ അലൈഹി സ്വലാം വന്നുകൊണ്ട് പറഞ്ഞു, ഈ അലക്കുകാരൻ ഉച്ചയ്ക്ക് മരിക്കേണ്ടവനായിരുന്നു, പക്ഷേ തന്റെ തുണിയും തന്റെ പാണ്ഡവും ചുമന്നുകൊണ്ട് അദ്ദേഹം അലക്കാൻ വേണ്ടി പുഴയിലേക്ക് വരുമ്പോ ഒരു സ്ഥലത്ത് വെച്ച് ബ്രേക്ക്ഫാസ്റ്റിന് അദ്ദേഹം ഇരുന്നു, രാവിലത്തെ ഭക്ഷണം കഴിക്കാനിരുന്നു, നാഷ്ട കഴിക്കാനിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഭക്ഷണ പൊതിയിൽ 5 പത്തിരി ഉണ്ടായിരുന്നു. അതാഹു മിസ്കീന, വിശന്നു വലഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ വന്നുകൊണ്ട് ഭക്ഷണം തരണേ, ഭക്ഷണം തരണേ എന്ന് പറഞ്ഞപ്പോ അതാ അലക്കുകാരൻ തന്റെ ഭക്ഷണത്തിൽ നിന്ന് 2 പത്തിരി വിശക്കുന്ന മനുഷ്യനെ ഷെയർ ചെയ്തു, അദ്ദേഹത്തെ ഭക്ഷണത്തിൽ സഹകരിപ്പിച്ചു. അല്ലാഹുവിന് ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ടു. അല്ലാഹു തആല ഇദ്ദേഹത്തിന്റെ തുണിക്കെട്ടിനകത്തുണ്ടായിരുന്ന സർപ്പം ഒരു പാമ്പിന്റെ ദംശനമേറ്റാണ് ഈ മനുഷ്യൻ മരിക്കേണ്ടിയിരുന്നത്. അല്ലാഹു ആ പാമ്പിനോട് കൽപ്പിക്കുന്നു, പാമ്പേ നീ ഈ മനുഷ്യനെ ഉപദ്രവിക്കരുത്, ഉപദ്രവിക്കരുത്. ആ പാമ്പ് വായ തുറന്നില്ല, പാമ്പിന്റെ ദംശനത്തിൽ നിന്ന്, സർപ്പത്തിന്റെ ദംശനത്തിൽ നിന്ന് അല്ലാഹു ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ മരണം അല്ലാഹു മാറ്റുകയും അദ്ദേഹത്തിന് ജീവിതം നീട്ടിക്കൊടുക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഈസാ നബിയോട് വിശദീകരിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, മാ മിൻ ദാബ്ബതിൻ ഇല്ലാ ഹുവ ആഖിറു ബിനാസിയതിഹാ, ഈ ഭൂമിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഓരോ ഇഴജീവിയുടെയും നെറുകന്തലയിൽ അതിന്റെ നാസിയത്തിൽ അതിന്റെ ഉച്ചി നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്. അല്ലാഹു തആല ആ പാമ്പിനെ കൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിപ്പിച്ചില്ല, കാരണം ഈ 2 പത്തിരി കാവലായിട്ട് മാറി. നോക്കൂ, ദുആ ദാനധർമ്മങ്ങൾ അത് കാവല. നേർച്ചക്കുറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അസ്വദഖത്തു റദ്ദുൽ ബല, അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ മക്കത്തേക്ക് പോകുന്നു, ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നു, നമ്മുടെ ഫിഖ് എഴുതി വെച്ചിട്ടുണ്ട് സദഖ ചെയ്യണം എന്ന് പോകുന്നതിന് മുമ്പ്. അല്ലേ, ആർക്കാ സദഖ ചെയ്യേണ്ടത്? ആലിമീങ്ങൾക്ക്, മുതാലിമീങ്ങൾക്ക്, ദറസിന് അനാഥകൾക്ക്, പാവങ്ങൾക്ക്. അല്ലേ, പണ്ടി നല്ല സ്വഭാവം ഉണ്ടായിരുന്നു, ഇന്ന് ഒറ്റ പോക്ക് പോകുന്നു കാണാം, വരുന്നതും കാണാം. എന്നാ ഒരു മൗലൂദ് വെച്ചേക്കാം, ഉസ്താദ്മാർക്ക് തേങ്ങാച്ചോറ് കൊടുത്തേക്കാം. എപ്പം വന്നു, പണ്ടൊക്കെ വരുമ്പോ ഈത്തപ്പഴവും സംസമ്പളവും ഒക്കെ തരും, ഇപ്പൊ ഈത്തപ്പഴം പോലും. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണേ, അതിൽ ബർക്കത്തുണ്ട്, ബർക്കത്തുണ്ട്. അള്ളാഹു പടച്ചവൻ നമുക്ക് ആഫിയത്ത് നൽകട്ടെ, അള്ളാഹു ദീർഘായുസ് തരട്ടെ. നോക്കൂ, ദുആകൾ മുറുകെ പിടിച്ചോ, ദുആകൾ മുറുകെ പിടിച്ചോ. ഒരു സഹാബി ഒരിക്കൽ വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ, ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി എന്നെ ഒരു തേള് കൊത്തി, മാലകീതു മിൻ അഖറബിൻ, എന്തുമാത്രം വേദനയാണ് നീറ്റല. പുണ്യ റസൂലേ, ഒരു തേള് കൊത്തി എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ, നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ. നേരം സന്ധ്യ മയങ്ങിയപ്പോ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ സ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദുആ നീ പറഞ്ഞിരുന്നെങ്കിൽ ലം യദുറുക ഷൈഉൻ, നിന്നെ ഒരു വസ്തുവും ഉപദ്രവിക്കില്ലായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മന്നസല മൻസില, ആരെങ്കിലും ഒരു സ്ഥലത്തിറങ്ങി വിശ്രമിച്ചാൽ, ലോഡ്ജ് എടുത്താൽ, മുറിയെടുത്താൽ, പള്ളിയിൽ താമസിക്കേണ്ടി വന്നാൽ, എവിടെയാണോ ഇറങ്ങി വിശ്രമിക്കുന്നത് അവൻ പറയട്ടെ, ഔദു ബികലിമാതില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ, ഈ ദുആ പറഞ്ഞാൽ അവനെ ആരും ഉപദ്രവിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ.
നിങ്ങൾ എവിടെ ഇപ്പൊ തിരുവനന്തപുരം പോവാ, വഴിക്ക് കോട്ടയത്ത് ഇറങ്ങി ലോഡ്ജ് എടുത്തു പറ. എന്താ പറയേണ്ടത്? രാവിലെ അള്ളാഹു പറയാൻ തൗഫീഖ് നൽകട്ടെ. അതൊക്കെയായി ഹജ്ജാദിലുള്ളത്. മനസ്സിലായില്ലേ? ഈയിടെ എന്നോട് ആളെ ചോദിക്കുക, റാത്തീബ് നടത്താവോ? ഹബീബേ, നിങ്ങൾ റാത്തീബ് എടുത്തു നോക്കൂ, അതിനകത്ത് പറയുന്ന ഒക്കെ അസ്മാഉൽ ഹുസ്ന അല്ലേ? അല്ലേ അല്ലേ അല്ലേ? എന്നിട്ട് അയാളെ എന്നോട് ചോദിക്കാം, ഹാ ഹൂ ഹീ ഹൈ, അതിന്റെ അർത്ഥം എന്താണ്? ഇന്നിപ്പോ സുഹൃത്തുക്കളെ ഇങ്ങനെ പലരും പലതും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നപ്പോ ബർക്കത്തുണ്ടായിരുന്ന സമാധാനം ഉണ്ടായിരുന്ന അല്ലേ? ശത്രുക്കൾക്ക് ഭീതി ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ എടുക്കപ്പെട്ടു. ഇന്ന് സുഹൃത്തുക്കളെ സയൻസും ടെക്നോളജിയും സൗകര്യങ്ങളും വലിയ വീടും കൊട്ടാരവും പത്രാസും ഒക്കെ ആയപ്പോ ദിക്റും സലാത്തും ഇസ്തിഗ്ഫാർ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അള്ളാഹു പടച്ചവൻ നമുക്ക് ഹിദായത്ത് നൽകട്ടെ. ഒബിദിൽ ഖുർബ കുടുംബബന്ധം ചേർക്കണേ. നോക്കൂ, അള്ളാഹുവും അവന്റെ ഹബീബായ മുത്തും മാതാപിതാക്കളും കഴിഞ്ഞാൽ കുടുംബബന്ധത്തിന് പ്രസക്തിയുണ്ട്. നമ്മുടെ കുടുംബക്കാരോട് കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്, അത് പൂർത്തീകരിക്കണം. അവരെ കാണുകയും അവരെ സഹായിക്കുകയും ചെയ്യണേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ആരോടാണ് കടമയുള്ളത്? ഖുർആൻ രണ്ടു കൂട്ടരെ അതാ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഖുർആൻ ഓതുമ്പോ മുസാഫിലൂടെ നിങ്ങളെ കണ്ണുകൾ ചെല്ലുമ്പോ നിങ്ങൾക്ക് കാണാം, യതാമാ യതീം മിസ്കീൻ മസാകീൻ എന്നൊക്കെ കാണാം. രണ്ടു കൂട്ടർ സമൂഹം അവരെ കെയർ ചെയ്യണം. സമൂഹം ശ്രദ്ധിക്കേണ്ടവരാണ് ഈ വിഭാഗം. അനാഥകളും അഗതികളും സംരക്ഷിക്കപ്പെടണം എന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു സഹാബി ഇലാ ഹളറത്തി റസൂലില്ലാ മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, എന്റെ ഹൃദയത്തിന് ശഫാവത്താണ് കസ്വത്ത് ബാധിച്ചു പോയി. ഞാൻ കഠിന ഹൃദയനാണ്, പരുക്കനാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യതീമിനോട് കരുണ കാണിച്ചോ, അവന്റെ ശിരസ് നീ തടകിക്കൊടുക്കണം. നിന്റെ നെഞ്ചകം വിശാലമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖൈറു ബൈതുൽ മുസ്ലിമീന ബൈതുൻ ഫീഹി യതീമൻ യുഹ്സനു ഇലൈ. മുസ്ലിമീങ്ങളുടെ ഭവനങ്ങളിൽ ഏറ്റവും നല്ല ഭവനം യതീമുള്ള വീടാണ്. യുഹ്സനു ഇലൈ, ആ യതീമിനോട് കൃപ കാണിക്കുന്നു, കരുണ കാണിക്കുന്നെങ്കിൽ. വശറു ബൈതുൽ മുസ്ലിമീന ബൈതുൻ ഫീഹി യതീമൻ യുസാഉ ഇലൈ, ഏറ്റവും മോശമായ ഭവനം യതീമുള്ള വീടാണ്. ആ യതീമിനെ സങ്കടപ്പെടുത്തുന്നെങ്കിൽ, ആ യതീമിനെ കഷ്ടപ്പെടുത്തുന്നെങ്കിൽ ഏറ്റവും മോശം വീട് യതീമുള്ള വീടാണെന്ന് മുഹമ്മദ് മുസ്തഫ. മഗ്രിബിനെ ഇമാം ഓതുന്ന കൊച്ചു സൂറത്ത് കണ്ടിട്ടില്ലേ? മതത്തെ ദീനിനെ കളവാക്കിയവൻ കണ്ടുവോ നബിയേ? ആരാ അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കിയവൻ? അവനാണ് യതീമിനെ ആട്ടി ഓടിക്കുന്നവൻ. അവൻ അഗതിക്ക് മിസ്കീനിന് പാപത്തിന് ആഹാരം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ്. എന്നിട്ട് അവസാനം അല്ലാഹു പറഞ്ഞു, അവര് തടയുന്നു അൽമാഊൻ, പരോപകാര വസ്തുക്കളെ പോലും. വായ്പ കൊടുക്കുന്ന തൂമ്പ പക്കറ്റ് ഇതുപോലുള്ള കൊച്ചു കൊച്ചു വസ്തുക്കളെ പോലും ഒന്ന് വായ്പ പോലും കൊടുക്കാതെ തടഞ്ഞു വെക്കുന്ന ലുബ്ധനാണ് അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കിയവൻ എന്ന് ഖുർആൻ. മഗ്രിബിനോടുള്ള സൂറത്തിൽ പോലും സുഹൃത്തുക്കളെ, വാല്
തുടങ്ങിക്കഴിഞ്ഞ് മൂന്ന് വട്ടം കൊണ്ടാട്ടി വിളിച്ചാൽ പിന്നെ മൂന്നാമത്തെ ജവാബ് കൊടുക്കണ്ട. അതുകൊണ്ടാ ഞാൻ എടുത്തപ്പോ പറഞ്ഞതാ, മച്ചാന്റെ സൗണ്ട് കേട്ടാ വിളിച്ചത്ര സ്നേഹമാണ് നമ്മളെ ഭാര്യക്ക്. നിങ്ങളുടെ ഭാര്യക്ക് ഇത്രയും സ്നേഹം ഉണ്ടോ നിങ്ങളോട്? അള്ളാഹു നൽകട്ടെ ഭാര്യക്ക് വിളിക്കാൻ വേണ്ട സമയം. ഇവിടെ നല്ല വയത് പറഞ്ഞു കൊടുക്കുമ്പോൾ മച്ചാനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി അറിയാം. ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് പത്ത് ഇരുപത്തിയഞ്ച് വർഷമായി. ഞാൻ ഈയിടെ ചോദിച്ചു, ഞാൻ ഒന്നും കൂടെ കെട്ടിക്കോട്ടെ. ഒരു വരവ് വരുന്നത് കണ്ടു, ഞാൻ ജീവനും കൊണ്ടു പിന്നെ ചോദിച്ചിട്ടേ പിന്നെ ചോദിച്ചിട്ടില്ല. നമ്മുടെ ഭാര്യ നമ്മളെ വേറെ വിട്ടുകൊടുക്കോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അള്ളാട്ടുള്ള കടമ പറഞ്ഞു, മാതാപിതാക്കളുള്ള കടമ പറഞ്ഞു, മക്കളോടുള്ള പറഞ്ഞില്ല, പിന്നെ ഞങ്ങളോടുള്ളത് പറഞ്ഞില്ല. നിങ്ങളോടുള്ളത് അത് വേറെ ദിവസം പറയാം. അത് ഈ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ഒന്നും പറയാൻ പറ്റില്ല. കുടുംബജീവിതം അല്ലെ, മാതാപിതാക്കളോ അല്ല, ഭാര്യാഭർത്താവിനോടുള്ള ഹുക്കൂഖ് സൗജൈ അരമണിക്കൂർ കൊണ്ട് പറയാൻ പറ്റുമോ? ഇല്ല. അത് നമുക്ക് ഇൻഷാല്ലാ മറ്റേതെങ്കിലും പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യും. ഞാൻ പ്രതീക്ഷിക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അനാഥകളെയും അഗതികളെയും സ്നേഹിക്കാം. ഞാൻ രണ്ട് സംഭവം പറയാം. മതപ്രഭാഷണം എന്ന് പറയുന്നത് പബ്ലിക്കിനുള്ളതാണ്, പൊതുജനങ്ങൾക്കുള്ളതാണ്. പൊതുജനം എന്ന് പറയുന്നത് നാലാം ക്ലാസ് പഠിച്ചവരുണ്ടാവും, ഈ സദസ്സിൽ MBBS കാരനുണ്ടാവും. ഒരു പ്രാസംഗികൻ, ഒരു പ്രഭാഷകൻ സദസ്സിന്റെ മനസ്സറിഞ്ഞ്, മനഃശാസ്ത്രം അറിഞ്ഞ് പ്രസംഗിക്കണമെന്നാണ്. എല്ലാവരെയും ഏകദേശം ഉൾക്കൊള്ളുന്ന ഒരു പ്രഭാഷണം അല്ലേ? സുഹൃത്തുക്കളെ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷ, ആയത്തും ഹദീസും ചരിത്രങ്ങളും ഒക്കെ പറയണം. ചിലരോട് സമയം തയ്ക്കാൻ വേണ്ടി നീളമുള്ള ഒരു ചരിത്രം അങ്ങോട്ട് എടുത്തിട്ട് വലിച്ചു കീറും. ചരിത്രത്തിൽ ഗുണപാഠമുണ്ട്. ഞാൻ അത് അതിനുവേണ്ടി മാത്രം ചരിത്രം പറയുകയാണെങ്കിൽ, ഒട്ടകത്തിന്റെ മൂക്ക് കയറും പിടിച്ചു നടന്ന അറബികളായ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ അവരെ പ്രോജ്ജല വ്യക്തിത്വങ്ങളാക്കി, അവരെ എന്റെ സഖാക്കൾ നക്ഷത്ര തുല്യരാണെന്ന മദഹിലൂടെ, പ്രശംസയിലൂടെ അവരെ ഉയർത്തി. സഹാബാക്കൾക്ക് ഉന്നതമായ സ്ഥാനം കിട്ടിയത് രണ്ട് സ്വഭാവം കൊണ്ടാണ്, രണ്ട് ഗുണം കൊണ്ടാണ്. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു പറഞ്ഞു, ആ രണ്ട് ഗുണങ്ങൾ ഇതാണ്, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജാ, അവരുടെ നെഞ്ചകങ്ങളിൽ അല്ലാഹു അവർക്ക് കൊടുത്തിരുന്നില്ല ഹാജാ. ഹാജത്തിന് തഫ്സീർ പറഞ്ഞത് ഹസൻ ബസ്രി, തങ്ങൾ പറഞ്ഞത് ഹസദ് എന്നാണ്. അവരുടെ ഹൃദയങ്ങളെ വിദ്വേഷം, അവരുടെ ഹൃദയങ്ങളെ അസൂയ ഭരിച്ചിരുന്നില്ല. രണ്ടാമത്തെ ഗുണം, സഹാബത്തിന്റെ ഗുണം, റളിയല്ലാഹു അൻഹും അജ്മഈൻ, വയുസിറൂന അലാ അൻഫുസിഹിം, അവർ സ്വന്തത്തേക്കാൾ തെരഞ്ഞെടുത്തിരുന്നു മറ്റുള്ളവരെ. അവർ സെൽഫിഷല്ലായിരുന്നു, അവർ സ്വാർത്ഥരായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, പാനം കുടിക്കുന്ന സമയത്ത്, വസ്ത്രം ധരിക്കേണ്ടി വരുമ്പോൾ അവർ മറ്റുള്ളവരെ തെരഞ്ഞെടുത്തിരുന്നു. അതിനോട് താല്പര്യമുണ്ടായിരിക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു. ആരെങ്കിലും സ്വന്തം നഫ്സിന്റെ പിശുക്കിനെ സൂക്ഷിച്ചാൽ അവരാ
ആണ് വിജയികൾ. ഈ ആയത്തിന്റെ താഴെ ഹാഫിദ് ഇബ്നു കസീർ റഹ്മഹുല്ലാ രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ സംഭവം, ഒരിക്കൽ നബിയും സ്വഹാബത്തും മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോ ഒരു സഹാബി വന്നു, ദരിദ്രനാണ്. ആ സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നീ മജ്ഹൂദ് യാ റസൂലല്ലാ, എനിക്ക് പട്ടിണിയാണ്, വിശക്കുന്നു. ഫാർസല ഇലാ നിസാഇ, അവിടത്തെ സഹധർമ്മിണിമാരുടെ വീട്ടിലേക്ക് മുത്തു നബി ആളവിട്ടു. വല്ല വീട്ടിലും ഭക്ഷണമുണ്ടോ? എല്ലാവരും പറഞ്ഞ, പച്ചവെള്ളം മാത്രമേ ഉള്ളൂ, പച്ചവെള്ളം മാത്രമേ ഉള്ളൂ. അവസാനം നബി തിരുമേൽ എഴുന്നേറ്റു നിന്നു, ആ സഹാബത്തിനോട് പറഞ്ഞു, പാവപ്പെട്ട വിശക്കുന്ന ഈ സഹാബിക്ക് ഇന്നത്തെ നിശീഥിനിയിൽ, ഇന്നത്തെ രാത്രിയിൽ ആരുണ്ട് ആതിഥ്യമരുളാൻ? അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി പറഞ്ഞു, അനയാ റസൂലല്ലാ, ഞാൻ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ആ സഹാബിനെ കൂട്ടി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ഹാദാ ലൈഫു റസൂലില്ലാ, ഇത് മുത്തു നബിയുടെ ഗസ്റ്റാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥിയാണ്. നീ ഒന്നും നീ തടയരുത്, എല്ലാം നമ്മുടെ അതിഥിയുടെ മുന്നിലേക്ക് എടുത്തു വെക്കണേ. നോക്കൂ, ആ സ്ത്രീ പറയുകയാണ്, നമ്മുടെ പിഞ്ചു മക്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ ഇവിടെയുള്ളൂ. അപ്പോൾ ഈ സഹാബി പറഞ്ഞത്, നമ്മുടെ മക്കളെ നീ ഉറക്ക് പെണ്ണേ, ഉറക്ക്, വിളക്ക് കെടുത്തു പെണ്ണേ, നമ്മുടെ അതിഥിയുടെ മുന്നിലേക്ക് ആഹാരം എടുത്ത് വെക്ക്, വിളക്ക് കെടുത്ത് കൊച്ചുമക്കളെ ഉറക്ക്. അങ്ങനെ ആ സഹാബി സ്ത്രീ ആഹാരമെടുത്ത് മുന്നിൽ വെച്ചു, വിളക്ക് കെടുത്തി, ഭക്ഷണം കഴിക്കുന്നത് പോലെ വീട്ടുകാരനും സഹകരിച്ചു. ആ സഹാബി നന്നായി ഭക്ഷണം കഴിച്ചു. അവരിരുവരും ഒട്ടിയ വയറോടെ കിടന്നുറങ്ങി. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത സുപ്രഭാതം മുത്തു നബി ആ സഹാബിയെ കാണുകയാണ്. ആ സഹാബിയെ കണ്ടപ്പോ പറഞ്ഞ വാക്കുകൾ താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് രണ്ട് വാക്ക് പറഞ്ഞു, അല്ലാഹു അത്ഭുതപ്പെട്ടു, നീയും നിന്റെ ഭാര്യയും അതിഥിയോട് ചെയ്ത സൽപ്രവൃത്തി കണ്ടിട്ട്, അതിഥിയോട് കാണിച്ച ആതിഥ്യ മര്യാദ കണ്ടിട്ട് അല്ലാഹുവിന് അത്ഭുതമുണ്ടായി. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അല്ലാഹു ചിരിച്ചു പോയി. അല്ലാഹു ചിരിച്ചു കേട്ടോ, നീ നിന്റെ ഭാര്യ ആ അതിഥിയോട് കാണിച്ച ആ ദയാവായ്പ് കണ്ടിട്ട് അല്ലാഹു ചിരിച്ചു. സുഹൃത്തുക്കളെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അഗതികളെ സ്നേഹിക്കാൻ, അതിഥികളെ സ്നേഹിക്കാൻ. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ പിശുക്ക് കാണിക്കണ്ട, നല്ല ഭക്ഷണവും നല്ല പാനീയവും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണേ. മൻ അൻഫഖദിറാമൻ അലാ വൈഫി, തന്റെ ഗസ്റ്റിന് വേണ്ടി ഒരു വെള്ളി നാണയം ആരെങ്കിലും ചെലവഴിച്ചാൽ, ഫകന്നമാ അൻഫഖ അൽഫദറാഹിമ, ആയിരം ദിനാർ ദിർഹം ചെലവഴിച്ചവനെ പോലെയാണ് നിനക്ക് പ്രതിഫലം എഴുതുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ചില ആളുകൾ വയതിനൊക്കെ വരുന്ന ഉസ്താക്കന്മാർക്കും അഹ്ലു ബൈത്തിനും സയ്യിദന്മാർക്കും ഒക്കെ ആഹാരം കൊടുക്കും. ചില ആളുകൾ മത്സരിച്ചു അതിന് പ്രോത്സാഹനം. അടുക്കളയെന്ന് പെണ്ണുങ്ങൾ പറയും, ഇപ്രാവശ്യം നമുക്ക് ഫുഡ് കൊടുക്കാം. ഉസ്താക്കന്മാർക്കൊക്കെ ചെലവുണ്ടെങ്കിലേ ആണുങ്ങൾക്ക് സൗകര്യം കൊടുക്കൂലേ? പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച ഭക്ഷണം, ചൊവ്വാഴ്ച തിങ്കളാഴ്ച ഭക്ഷണം പറയും, വെള്ളിയാഴ്ച മൂല്യാർക്ക് ഭക്ഷണം കേട്ടോ, വെള്ളിയാഴ്ചയാണ് പറഞ്ഞുകൊണ്ടിരിക്കും. ചുരുക്കി പറയാവലോ, 30 ദിവസം മുസ്ലിയാക്കന്മാർക്ക് പെരുന്നാള് തന്നെ.
അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തു പറഞ്ഞാലും അടുക്കളയ്ക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കാൻ പറ്റൂല. ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അനാഥകളും അഗതികളും സംരക്ഷിക്കപ്പെടണം. ഒരു സംഭവം ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ഞാൻ പറയാം. സഹാബത്ത് അവരുടെ ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ലായിരുന്നു, വെറുപ്പില്ലായിരുന്നു. ഹസദ് അല്ലഹല്ല വലാ തജാൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു. ഖുർആൻ പറഞ്ഞ ഒരു ദുആയാണിത്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം, പിന്നീട് വരുന്ന ആളുകൾ, പിൻഗാമികൾ, യഖൂലൂൻ, അവർ പ്രാർത്ഥിക്കും, റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുൻഗാമികളായ സലഫു സാലിഹീങ്ങൾക്കും നീ പുറത്തു തരണമേ. വലാ തജാൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു. വിശ്വാസികളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഗില്ല വെറുപ്പ് വിദ്വേഷം തരല്ലേ. ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത പരിശുദ്ധമായ ഹൃദയം അല്ലാഹു നമുക്ക് നൽകട്ടെ. നബിയും സഹാബത്തും ഒരു ദിവസം സുബഹി കഴിഞ്ഞ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോ അവിടെ അവിടെ പറഞ്ഞു, യത്ലഹു അലൈക്കുമുൽ ആന റജുലും മിൻ അഹലിൽ ജന്ന. ഈ പള്ളിയിലേക്ക് ഈ വാതിലിലൂടെ ഒരാൾ ഇപ്പോൾ കടന്നു വരുമെന്ന്, അവര് സ്വർഗനിവാസിയാണ്. എല്ലാവരും നോക്കുമ്പോ ഒരു സഹാബി കടന്നു വരുന്നു. വെള്ളം താടിയിലൂടെ ഇറ്റിറ്റി വീഴുന്നു. ഇടത് കൈയിൽ ചെരുപ്പും പിടിച്ചിട്ടുണ്ട്. സഹാബി വന്ന് സദസ്സിലിരുന്നു, എല്ലാവരും നോക്കി. രണ്ടാമത്തെ ദിവസവും ആരംഭപ്പു എന്ന് പറഞ്ഞു, ഈ പള്ളിയിലേക്ക് ഇപ്പോൾ ഒരാൾ കടന്നു വരും, സ്വർഗനിവാസിയ. ആദ്യത്തെ ദിവസം വന്ന അതേ സഹാബി തന്നെയാണ് രണ്ടാമത്തെ ദിവസവും വന്നത്. മൂന്നാമത്തെ ദിവസവും അവിടെ നിന്ന് പറഞ്ഞു, ഈ പള്ളിയിലേക്ക് ഇപ്പോൾ ഒരാൾ കടന്നു വരും, അവര് സ്വർഗനിവാസി. മൂന്നാം ദിവസവും കടന്നു വന്നത് ഒരേ സഹാബി. സഹാബത്ത് അത്ഭുതപ്പെട്ടു. അപ്പോ അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽആസി റളിയല്ലാഹു അൻഹു, അംറു ബിൻ അൽആസിയുടെ മകനാണ്, ചെറുപ്പക്കാരനാണ് അബ്ദുല്ലാഹ്. ആ സഹാബി ഈ സഹാബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാനും പിതാവും നേരിയ ഒരു ഒരു പണക്കത്തിലാണ്, ഞാൻ ശപഥം ചെയ്തു പോയി മൂന്ന് ദിവസം വീട്ടിലേക്ക് പോവില്ലെന്ന്. അതുകൊണ്ട് അങ്ങയുടെ വീട്ടിൽ ഒരു അതിഥിയായി ഞാൻ കൂടിക്കോട്ടെ. സുഹൃത്തുക്കളെ, ഒരു ഒരു ഹിക്മത്ത് പ്രയോഗിച്ചത് ഈ സഹാബിയെ നിരീക്ഷിച്ചു, ഈ സഹാബിയുടെ ഇബാദത്തുകളും ഒക്കെ ഒന്ന് കണ്ടുപഠിക്കാൻ, അതുപോലെ ചെയ്യാൻ ഈ സഹാബി എടുത്ത ഒരു ചെറിയ ഒരു ഹിക്മത്ത് തന്ത്രം. ഹൈക്കോട്ടെ മോനെ, മോനെ വീട്ടിൽ വന്നു, മൂന്ന് ദിവസം കഴിച്ചു കൂട്ടുകയാ. നോക്കൂ, രാത്രി നിരീക്ഷിച്ചു, ഉഷാ കഴിഞ്ഞു പോയി കിടക്കുന്ന സഹാബി ദീർഘമായി ഖിയാമുല്ലൈലിയോ തഹജ്ജുദോ നിസ്കരിക്കുന്നില്ല. ഈ സഹാബി നോക്കുമ്പോ, അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽആസ് എന്ന യുവ സഹാബി നോക്കുമ്പോ, ഈ സഹാബി തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു, അദ്കാറുകൾ ചൊല്ലുന്നതല്ലാതെ ദിക്റുകളൊക്കെ ചൊല്ലുന്നതല്ലാതെ വലിയ ഇബാദത്തുകളൊന്നും ചെയ്തു കാണുന്നില്ല. മൂന്ന് ദിവസം പൂർണ്ണമായി. മൂന്നാമത്തെ ദിവസം ഈ സഹാബി പറഞ്ഞു, ഞാനൊരു തന്ത്രം പ്രയോഗിച്ചതാണ്, അങ്ങയുടെ ഇബാദത്തുകൾ ഒന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ച് ഇബാദത്ത് ചെയ്യാം, ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചതാ. പക്ഷേ താങ്കൾ വലിയ ഇബാദത്തുകളൊന്നും ചെയ്ത് ഞാൻ കണ്ടില്ലല്ലോ, താങ്കൾ സ്വർഗത്തിലാണെന്ന് ആരംഭപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ സഹാബി പറഞ്ഞു, മോനെ, നീ കണ്ടത് ശരിയാണ്, പക്ഷേ ഞാൻ വലിയ ഇബാദത്തുകളൊന്നും ചെയ്യുന്നില്ല. മോനെ, ഓരോ ദിവസവും ഞാൻ കിടന്നുറങ്ങുന്നത് എന്റെ നഫ്സിൽ, എന്റെ അന്തരംഗത്ത് മുസ്ലിമീങ്ങളോട് വിദ്വേഷമില്ലാതെയാണ് ഞാൻ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. അല്ലാഹു നൽകിയ നന്മയിൽ, അല്ലാഹു കൊടുത്ത സമ്പത്തിൽ എനിക്ക് ആരോടും അസൂയയില്ലാത്ത നിലയിലാണ് ഞാൻ ജീവിതം തള്ളി നീക്കുന്നത് മോനെ എന്ന് പറഞ്ഞപ്പോ ഈ സഹാബി പറയുകയാണ്, ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹു നിങ്ങളെ എത്തിച്ചത് ഈ ഹൃദയത്തിന്റെ പരിശുദ്ധി കൊണ്ടാണ്. അല്ലാത്ത ഇത് സാധാരണ
സാധാരണക്കാർക്ക് കഴിയാത്തതാണ്. എല്ലാവരുടെ മനസ്സിലും അസൂയയുണ്ട്, വെറുപ്പുണ്ട്, മുസ്ലിമീങ്ങളോട് വിഷുണ്ട്, വിദ്വേഷമുണ്ട്. അങ്ങയുടെ നല്ല സ്വഭാവം ആർക്കും പെട്ടെന്ന് കരകതമാകാൻ കഴിയാത്തതാണ്, എളുപ്പത്തിൽ ആർജിച്ചെടുക്കാൻ കഴിയാത്തതാണ് ഈ ഉന്നതമായ സ്വഭാവമാണ്. അങ്ങ് സ്വർഗനിവാസിയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാൻ കാരണം. ഹദീസുകളിൽ ഈ സംഭവം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നു, പക്ഷേ ഹൃദയത്തിൽ മുഴുവനും വെറുപ്പാണ്, കുഞ്ഞായ്മയാണ്, മറ്റുള്ളവരെ കൊച്ചാക്കലാണ്, നിന്ദിക്കലാണ്. നോക്കൂ, കിബ്ർ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവിന്റെ മുമ്പിൽ ആദ്യമായി ചെയ്ത രണ്ട് പാപങ്ങളാണ് കിബ്ർ, ഒന്ന് ഹസദ്, അസൂയയും കിബ്റും. അല്ലാഹു ഇത് രണ്ടും ഇല്ലാത്ത നല്ല മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സഹാബത്തിന്റെ രണ്ടാമത്തെ ഗുണമായിരുന്നു ഇത്. ഈ രണ്ട് ഗുണം, അതായത് യുദ്ധക്കളത്തിൽ വെള്ളം മുറിവേറ്റ് പെടയുമ്പോ വെള്ളം ചോദിക്കുന്ന സഹാബിക്ക് വെള്ളം കൊടുക്കുമ്പോ, തൊട്ടടുത്ത് നിന്ന് സഹാബി വെള്ളം എന്ന് ചോദിക്കുമ്പോ ഈ സഹാബി ആ സഹാബിക്ക് വെള്ളം കൊടുക്കാൻ കൽപ്പിക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, പോർക്കുളത്തിൽ പോലും തന്റെ സഹോദരനോടുള്ള കരുണ കാണിച്ച സ്വഹാബാക്കളുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട്. അതുകൊണ്ട് അനാഥകൾ സംരക്ഷിക്കപ്പെടണം, അഗതികൾ സംരക്ഷിക്കപ്പെടണം, പാപങ്ങൾ സംരക്ഷിക്കപ്പെടണം. വല്യതാമ വൽമസാകീൻ വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബ് വസ്വാഹിബിൽ ജംബി വബിനി സബി ഈ ആയത്ത് ഇനി കടപ്പാടുകൾ വിവരിച്ചു തരുന്നത് അയൽവാസികളെ പറ്റിയ. അയൽവാസികൾ അല്ലാഹു പറഞ്ഞു, വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബ്, അടുത്ത അയൽവാസികൾ, അകന്ന അയൽവാസികൾ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ആരംഭപ്പൂ നമുക്ക് പഠിപ്പിച്ചു തന്ന അയൽവാസികൾ മൂന്നാണ്. ഒന്ന്, നമ്മുടെ അയൽവാസി ഒരു മുശ്രിക്കാണെങ്കിൽ, ഒരു അമുസ്ലിമാണെങ്കിൽ അവരോട് നമുക്ക് ഒരു ഹക്കുണ്ട്. നമ്മുടെ അയൽവാസി ഒരു മുസ്ലിമാണെങ്കിൽ രണ്ട് ഹക്കുണ്ട്. ഹക്കുൽ ഇസ്ലാമി വൽ ജാർ, അയൽവാസിയുടെ ഹക്കും ഇസ്ലാമിന്റെ ഹക്കും അവനുണ്ട്. നമ്മുടെ അയൽപക്കത്ത് നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട എളാപ്പയോ മക്കളോ ആണെങ്കിൽ മൂന്ന് ഹക്കുണ്ട്. ഒന്ന് ഹക്കുൽ ഖറാബ, ഹക്കുൽ ജിറാൻ, ഹക്കുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ കടമയും അയൽവാസി എന്ന കടമയും ബന്ധു എന്നൊരു കടമ കൂടി അദ്ദേഹത്തിനുണ്ട്. അല്ലാഹു അയൽവാസികളോട് കരുണ കാണിക്കാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. സഹാബാക്കളോട് മുത്തു നബി ചോദിച്ചു, അതദറൂന മാ ഹക്കുൽ ജാര, അയൽവാസിയോടുള്ള ഹക്ക് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം. മുത്തു നബി പറഞ്ഞു, അയൽവാസി കടം ചോദിച്ചാൽ നീ കടം കൊടുക്കണേ. അയൽവാസി കടം ചോദിച്ചാ അയൽവാസി രോഗിയായാൽ നീ സന്ദർശിക്കണേ. അയൽവാസി മരണപ്പെട്ടാൽ അനുഗമിക്കണേ. മൂന്ന്, നാലാമത്തത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അയൽവാസിക്ക് നന്മ വരുമ്പോ അനുമോദിക്കണേ. അയൽവാസിക്ക് അയൽവാസിക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ നീ അനുശോചിക്കണേ. നന്മ വരുമ്പോൾ അഭിനന്ദിക്കണേ, ദുഃഖം വരുമ്പോൾ അനുശോചനം അറിയിക്കണേ. വലാ തുദീ, നിന്റെ വീട്ടിലെ അടുക്കളയിലെ ഡ്രൈനേജ് ആ വേസ്റ്റ്, അതുകൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കരുത്. നീ കുഴിയെടുത്ത് അതിനെ കുഴിച്ചിടണം. വലാ തഹജുസുഹു, നീ നിന്റെ വീട്ടിൽ നിന്നുള്ള അവന്റെ വീട്ടിലേക്കുള്ള മന്നമാരുതനെ തടയരുത്. അവന്റെ അനുവാദമില്ലാതെ കെട്ടിടങ്ങൾ വലാ തസ്തസീലു അലൈഹി ബിൽ ബിനാ ഫതഹജുസ അൻഹു റീഹ്, അയൽവാസിയുടെ വീട്ടിലേക്ക് വരുന്ന മന്ദമാരുതനെ തടഞ്ഞു നിർത്തുന്ന രൂപത്തിൽ നീ കെട്ടിടങ്ങൾ പൊക്കി പണിത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. അല്ലാഹുവിൻ
നിന്റെ റസൂല് പറയുകയാണുമ്പോൾ നീ അയൽപക്കത്ത് ഹദിയ കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ ഫ്രൂട്ട്സുകൾ വാങ്ങുമ്പോ അയൽപക്കത്ത് കൂടി കൊടുക്കണം. കണ്ടില്ലേ, നമ്മളെപ്പോഴും ആപ്പിളും ഓറഞ്ചും ഒക്കെ അയൽപക്കത്തോ പാവങ്ങളെ അവരുടെ മുന്നിൽ വെച്ച് അവരുടെ കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സുകൾ കൊടുക്കുക, അത്രമാത്രം വേദനിക്കും. നീ നിന്റെ വീട്ടിൽ ഫാത്തിഹത്ത് വാങ്ങുമ്പോ നീ രണ്ടാപ്പിളും രണ്ട് ഓറഞ്ചും അയൽപക്കത്ത് നീ കൊടുത്തു വിട്ടു. അയൽവാസിയോടുള്ള കടമകൾ ഈ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരിക. ഒരിക്കൽ വിശിഷ്ടമായ കറി വെക്കുമ്പോ അതിന്റെ ചാറ് കൂട്ടി വെക്കിയ നിന്റെ അയൽവാസിയെ നീ പരിഗണിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ബീഫോ മട്ടനോ ഒക്കെ മേടിച്ച ഭാര്യയോട് പറയും ജെല്ലൊക്കെ അടച്ചേ അയൽപക്കത്തുള്ളവന്റെ മൂക്ക് വികസിക്കാൻ നമുക്ക് ഒറ്റക്ക് അടിക്കാം. ഇതായപ്പോ ചിന്ത ഒറ്റക്ക് കഴിക്കുക, അവസ്ഥക്ക് മാറ്റം വരണം. അയൽപക്കത്ത് ഒരൽപ്പം കൊടുക്ക്. അള്ളാഹു തആല അയൽവാസിയെ കൂടി പരിഗണിക്കാൻ പഠിച്ചോ തൗഫീക് നൽകട്ടെ. ഇനി ആരോടാ കടമയുള്ളത്? പാർശ്വവർത്തിയായ കൂട്ടുകാരൻ. ആരാ പാർശ്വവർത്തിയായ കൂട്ടുകാരൻ? ഭാര്യയാണെന്ന് അഭിപ്രായമുണ്ട്. നമ്മുടെ ഡ്രൈവർമാരല്ലേ ബേഴ്സ്, നമ്മുടെ കൂറ് പങ്കു കച്ചവടക്കാർ, അവർക്കെല്ലാം പങ്കുണ്ട്. പാർശ്വവർത്തിയായ കൂട്ടുകാർ, പാവപ്പെട്ട മുസാഫിറുകൾ, മുത്തല്ലിമീങ്ങൾ, നിങ്ങളുടെ വലതുകരങ്ങൾ ഉടമസ്ഥരാക്കിയ അടിമകൾ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യാചകന് ഹക്കുണ്ട്, കടമയുണ്ട്, അവൻ കുതിരപ്പുറത്താണ് വന്നതെങ്കിലും കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. വഅമ്മസ്സാഇല ഫലാ തൻഹർ, യാചകനെ നീ അകറ്റരുത് എന്ന് ഖുർആൻ. യാചകൻ കുതിരപ്പുറത്താ വന്നതെങ്കിലും കൊടുക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല ഈ കടമകളൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ പഠിച്ചോ തൗഫീക് നൽകട്ടെ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. കൊടുക്കാതെ പിശുക്കി വെക്കുന്ന, അഹങ്കരിക്കുന്ന പൊങ്ങച്ചക്കാരനെ അല്ലാഹു സ്നേഹിക്കുന്നതല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. അല്ലാഹു പഠിച്ചവൻ കൊടുക്കാൻ തൗഫീക് നൽകട്ടെ. അനാഥകൾക്കും അഗതികൾക്കും ദീനിന്റെ നല്ല കാര്യത്തിനും പടച്ചവൻ ചെലവഴിക്കാൻ തൗഫീക് നൽകട്ടെ. അല്ലാഹു നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു നമ്മുടെ കൽബിനെ പടച്ചവൻ തസ്കിയത്ത് ചെയ്ത് ശുദ്ധീകരിച്ചു തരുമാറാവട്ടെ. സഹാബത്ത് കാണിച്ച ആ ഉത്കൃഷ്ടമായ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക് നൽകട്ടെ. ഞാൻ ഉപസംഹരിക്കുന്നു.